മൈ ഡിയർ ഫ്രണ്ട്സ്, കൊറോണ മൂലമുള്ള എന്തെല്ലാം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾ പുതുവത്സരം ഉണ്ടായിട്ടും ഈ വർഷമാണ് ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്നിട്ടുള്ളത്. ഇനി ഈ സമയം ഏകദേശം 20-23 മിനിറ്റ് സമയമേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവരും കാത്തിരിക്കുകയാണ് പുതുവത്സരം പിറക്കാനായിട്ട്. അത്രയ്ക്കും എക്സൈറ്റഡാണ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, കോവിഡ് മഹാമാരിയൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഒരു പക്ഷേ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതുവത്സരമായിട്ടാണ് ഈ 2020-ൽ നിന്ന് 2021-ലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ കാരണം 2020 നമുക്ക് ആർക്കും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരം കുറേ അനുഭവങ്ങളായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധ സങ്കടവുമില്ല, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ കാരണം നമുക്ക് അത്രമാത്രം ലോകം മുഴുവൻ ഒരു മഹാമാരിയോട് പൊരുതുമ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ എല്ലാവരും ഒരേപോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ന്യൂ ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സവിശേഷതയുള്ളതാണ്. അതുകൊണ്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഞാൻ അതിൻ്റെ കൂടെ അഡ്ജക്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പലരും വിഷ് ചെയ്യുമ്പോൾ, ഫോണിലൂടെയൊക്കെ വിഷ് ചെയ്യുമ്പോൾ പലരും ദേഷ്യപ്പെട്ടു, എന്തോ ഈ സമൃദ്ധിയും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനും പറയില്ലേന്ന്. കാരണം ഒരു പക്ഷേ ആളുകൾ അത്രയ്ക്കും ഈ കോവിഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതിന് മുന്നിലുള്ള പ്രളയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി മനസ്സുകൊണ്ട് ആളുകൾക്കൊക്കെ വലിയ വിഷമവും ഒരു മരവിപ്പൊക്കെ ഉണ്ട്. അപ്പം എന്താണെങ്കിലും ശരി, ഒരു ലോകം മുഴുവൻ ഒരേ രീതിയിൽ അനുഭവിക്കുന്ന ഒരു വിഷയം. മറ്റ് രോഗങ്ങളൊക്കെയാണെങ്കിൽ അത് കുറച്ച് ആളുകൾക്ക് മാത്രം വരുന്നതാണെങ്കിൽ എല്ലാവരോടും സമത്വഭാവേന ഇടപെടുന്ന ഒരു കൊറോണയോട് പോരാടുന്ന ഈ സമയത്ത് ഉണ്ടാകുന്ന ഈ പുതുവത്സരം ഒരു സംശയവുമില്ല നിറസന്തോഷത്തോടെയാണ് എതിരേൽക്കുന്നത്. എല്ലാവരും ഈ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്തും വരട്ടെ, നമ്മൾ ഒരുമിച്ച് ഈ 2021-ലേക്ക് കടക്കും. 2021-ൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് യാത്ര തുടരാം, സന്തോഷത്തോടെ യാത്ര തുടരാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരേപോലെ ഒരു സാഹചര്യത്തോട് നേരിടുന്ന, ഒരു പക്ഷേ ലോകം ഒരിക്കലും ഇത്രമാത്രം ഏകമായൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. നമ്മൾ ഒരു കാത്തിരിപ്പിൻ്റെ നിമിഷമാണ് ഈ 2020-ൽ നിന്നും 2020-ൽ നിന്നും 2021-ലേക്കുള്ള ചുവടുവയ്പ്പ്. നമുക്ക് ഉറങ്ങാതെ തന്നെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി എന്തും വരട്ടെ, നമ്മൾ 2021-ലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ഒരു മനസ്സോടെ ഒത്തൊരുമയോടെ സന്തോഷത്തോടുകൂടി നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ 2021. ഞാൻ ഹാപ്പി അല്ലെങ്കിൽ അതിനോട് കൂടെയുള്ള വിശേഷണങ്ങളൊന്നും ചേർക്കുന്നില്ല. പലരോടും അങ്ങനെ പറഞ്ഞപ്പോൾ പരാതി പറഞ്ഞു, എന്തൊന്ന് ഹാപ്പി, എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മൾ ഇത്തരം ഒരവസ്ഥയിലൂടെ കോവിഡ് മഹാമാരി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാക്കുകളൊക്കെ ഒരു അന്യമായിട്ട് തോന്നാം. പക്ഷേ എന്നിരുന്നാലും എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു സന്തോഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കാരണം മറ്റെല്ലാ കാര്യവും പ്രളയമാണെങ്കിൽ ചില രാജ്യങ്ങളുണ്ട്, ചില രാജ്യങ്ങളില്ല, ചൂടിൻ്റെത്, അഗ്നിബാധ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ചില ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്നതായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഒന്നിച്ച് ഒരു പ്രശ്നത്തോട് നേരിടുന്ന അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഏകദാനത, ഒരു ഐക്യം, അത് തീർച്ചയായിട്ടും അതൊരു വലിയ ശക്തി തന്നെയാണ്. നമ്മൾ ഒറ്റപ്പെട്ട അല്ല, അനേകം ജനങ്ങൾ, ജനലക്ഷങ്ങൾ, ജനകോടികൾ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണെന്നുള്ള രീതി
അപ്പോൾ എന്തായാലും ഇതൊരു മറക്കാത്ത ന്യൂ ഇയർ ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ 2022 എന്ന് നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊരു സ്വപ്നം പോലെ നമുക്ക് തോന്നിയേക്കാം. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ അടുത്ത തലമുറയോട് ഇതൊക്കെ പറഞ്ഞാൽ അവർ അവർക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യം പോലും ആയേക്കാം. പിന്നെ പറയാൻ പറ്റില്ല ഇതിന്. ഇപ്പം നമ്മൾ പ്രളയം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയമാണെന്ന് വിചാരിച്ചു. പിന്നീട് ഉരുൾപൊട്ടലിൻ്റെ വിഷയങ്ങൾ നിലമ്പൂർ ഭാഗത്തൊക്കെ വന്നു, ഇപ്പോൾ കോവിഡ് വന്നു. അപ്പോൾ നമുക്ക് തോന്നി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് തോന്നി. ഒരു പക്ഷേ അടുത്ത വർഷം നമുക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയങ്ങളെല്ലാം നേരിട്ട് നമ്മൾ ഒത്തൊരുമയോടെ മുന്നേറും. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സരം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ 2021.